അള്ളാഹു സുബ്ഹാനഹു വതാല കബൂൽ ചെയ്യുമാറാകട്ടെ. പ്രിയമുള്ളവരെ, പറഞ്ഞു വന്നത് ഹബീബായ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മുടെ ജീവന്റെ എല്ലാമാണ്. ഓ അപ്പ നമ്മളെ മറന്നാലും, ഉമ്മ നമ്മളെ മറന്നാലും, മക്കള് നമ്മളെ മറന്നാലും, നമ്മളെ മറക്കാത്ത ഒരു നേതാവുണ്ട്. ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ എന്നെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു നേതാവുണ്ട്. കാരണം ഹബീബായ തങ്ങൾ ലോകത്തിന് മുഴുവനും സാക്ഷിയാണ്. മറ്റു പ്രഭാഷണങ്ങളിൽ അതെല്ലാം വിശദീകരിച്ചിട്ടുള്ളത് കൊണ്ട് ഇപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല. ഹബീബായ നബി തങ്ങൾ നമ്മെ നോക്കുന്നുണ്ട്. നമ്മൾ നല്ല കാര്യം ചെയ്യുമ്പോൾ തങ്ങൾക്ക് സന്തോഷമുണ്ട്, നമ്മൾ തെറ്റു ചെയ്താൽ തങ്ങൾക്ക് വേദനയുണ്ട്. അങ്ങനെയുള്ള ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ജീവനേക്കാൾ സ്നേഹിച്ചിട്ട് ആ തങ്ങളെ ഒരു തവണയെങ്കിലും കാണണ്ടേ? സഹോദരന്മാരെ, എല്ലാവരും എഴുന്നേറ്റ് അടുത്തേക്ക് വന്നാൽ പ്രയാസമില്ലാത്ത ഒരു പ്രായമുള്ള ഉപ്പമാരൊക്കെ ഉണ്ടെങ്കിൽ അവിടെ ഇരിക്കുന്നതിന് വിരോധമില്ല. ഇപ്പൊ മറ്റു ചെറുപ്പക്കാരെല്ലാം അങ്ങ് പരിസരത്തുള്ളവരൊക്കെ ഒന്ന് അടുത്തേക്ക് വന്നാൽ ഈ മജ്ലിസിൽ വെച്ച് നമുക്ക് ദുആ ചെയ്യാം. സംഘാടകരി ചേറൊക്കെ ഒന്ന് ഒതുക്കി കൊടുത്താല് എല്ലാരും ഒന്ന് മുന്നോട്ട് വന്നാൽ ഹബീബായ തങ്ങളുടെ പേരിൽ 10 സ്വലാത്ത് എലിയിട്ട് നമുക്ക് അള്ളാഹുവോട് ദുആ ചെയ്യാമല്ലോ. അറിയുമോ സഹോദരന്മാരെ, എല്ലാ മഹാന്മാരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടവരാണ്. എല്ലാ മഹാന്മാരായ ഇമാമിങ്ങളും ഹബീബായ തങ്ങളെ കണ്ടവരാണ്. ഒന്നാലോചിച്ചു നോക്കൂ, പകല് മുഴുവനും മുത്ത് നബി തങ്ങളുടെ ദീനിന് സേവനം, രാത്രി ഒന്ന് കിടന്നുറങ്ങുമ്പോൾ ആ ഹബീബായ നബി തങ്ങളുടെ ചിരിക്കുന്ന മുഖമൊന്ന് കാണാൻ കഴിഞ്ഞാൽ അതുപോലെ വലിയ ഭാഗ്യമുണ്ടോ? എന്റെ നല്ല ചെറുപ്പക്കാരാ, സിനിമ കണ്ട് കണ്ണുകേട് വരുത്തിയിട്ട് മുത്തുനബി തങ്ങളെ കാണാനുള്ള അവസരം നഷ്ടപ്പെടുത്തല്ലേ മോനെ? സീരിയല് കണ്ട് കൽബ് കേട് വരുത്തിയിട്ട് റസൂലുള്ളാരെ കാണാനുള്ള അവസരം കളയല്ലേ മോനെ? എന്റെ ചെറുപ്പക്കാരികളായ സഹോദരിമാരെ, സോഷ്യൽ മീഡിയയിലൂടെയാണെങ്കിലും ടെലിവിഷനിലൂടെയാണെങ്കിലും സിനിമ കണ്ടും സീരിയല് കണ്ടും കൽബും കണ്ണും കേടുവരുത്തിയിട്ട് റസൂലുള്ളാനെ കാണാനുള്ള അവസരം നഷ്ടപ്പെടുത്തല്ലേ? നമ്മളുടെ വ്യക്തി ജീവിതം മോശമായാൽ ഹബീബായ തങ്ങൾ നമ്മളെ കാണൂല. നമ്മളുടെ സ്വകാര്യ ജീവിതം വൃത്തികേടായാൽ ഹബീബായ തങ്ങൾക്ക് നമ്മളോട് ഇഷ്ടം വരൂല. കണ്ടില്ലേ, ഇമാം ബുഖാരി തങ്ങൾ കിടന്നുറങ്ങുകയാണ്. ആരാണ് ഇമാം ബുഖാരി തങ്ങൾ? ലക്ഷക്കണക്കിന് ഹദീസ് മനപ്പാഠമാക്കിയ മഹാനാണ്. വാപ്പ വലിയ സമ്പന്നനായിരുന്നു. ആ സമ്പന്നനായ വാപ്പക്ക് വേണമെങ്കിൽ മകനെ കച്ചവടത്തിന് വിടാമായിരുന്നു. അല്ലെങ്കിൽ ആ സമ്പത്ത് ഉപയോഗിച്ച് ഉമ്മയ്ക്ക് മകനെ കച്ചവടത്തിന് വിടാമായിരുന്നു. പക്ഷേ ആ സമ്പത്ത് മുഴുവനും മകനാകുന്ന പണ്ഡിതനും സമ്പന്നനുമായ ഉപ്പാന്റെ സമ്പത്ത് കിട്ടിയ മുഹമ്മദ് ബിൻ ഇസ്മായിൽ അൽ ബുഖാരി റഹിമഹുല്ലാഹ് ആ സമ്പത്ത് മുഴുവനും ചെലവഴിച്ചത് മുത്തുനബി തങ്ങളുടെ ഹദീസ് പഠിക്കാനാണ്, ഹദീസ് നേടാൻ വേണ്ടി ലോകത്ത് മുഴുവനും സഞ്ചരിക്കാനാണ്. വളരെ കഷ്ടപ്പെട്ട് യാത്ര ചെയ്തു. ഒരു ഹദീസ് ഒരു നാട്ടിലുണ്ടെന്നറിഞ്ഞാൽ അവിടേക്ക് പോയി ആ ഹദീസ് പഠിച്ചുപോയി. സർവത്ര നീതിയോടെ ഹദീസ് പഠിച്ചു. 7000 ചില്ലാനും ഹദീസ് സഹീഹുൽ ബുഖാരിയിൽ എഴുതിയപ്പോൾ ഓരോ ഹദീസും ഇന്ന അധ്യായത്തിൽ വെക്കണോ വേണ്ടേ എന്ന് തീരുമാനിക്കാൻ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചു. അങ്ങനെ 15000 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചു സഹീഹുൽ ബുഖാരി എഴുതുമ്പോൾ. അങ്ങനെയുള്ള ഇമാം ബുഖാരി തങ്ങൾ സഹീഹുൽ ബുഖാരി എഴുതാനുള്ള കാരണം എന്താണെന്ന് അല്ലാമ ഇബ്നു ഹജർ തങ്ങൾ, ഇമാമുൽ ഖസ്തല്ലാനി റഹിമഹുല്ലാ, അതുപോലെ തന്നെ ഇമാമുൽ ഖുറാനി റഹിമഹുല്ലാ തുടങ്ങിയുള്ള മഹാന്മാരെല്ലാം എഴുതിയപ്പോൾ കാണാം ഒരിക്കൽ ഹബീബായ തങ്ങളെ കാണുകയാണ്.
അവിടുന്നതാ ഒരു വിശറി കൊണ്ട് ഫാനിന് പകരം നമ്മൾ കാറ്റുകൊള്ളാൻ ഉപയോഗിച്ചിരുന്ന കൈകൊണ്ട് കാറ്റുകൊള്ളിക്കുന്ന സാധനമുണ്ടല്ലോ, ആ വിശറി കൊണ്ട് ഇങ്ങനെ വീശിക്കൊടുക്കുന്നതാണ് കാണുന്നത്. എന്താണ് അതിന്റെ വ്യാഖ്യാനമായി മഹാന്മാര് പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിന്റെ മേഖലയിൽ സംരക്ഷണം നൽകാനുള്ള സേവനം ചെയ്യുന്നു എന്നതിന്റെ ഉദാഹരണമാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും ഇമാം ബുഖാരി തങ്ങളെയും സ്വപ്നം കാണുന്നു. മുത്തുനബി തങ്ങൾ കാലുവച്ച് നടക്കുന്ന ഓരോ കാൽപാദവും ഇമാം ബുഖാരി തങ്ങൾ ഒരടി തെറ്റാതെ പിന്തുടരുന്നതായി കാണുന്നു. എന്തേ ഇതിന്റെ വിശദീകരണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിന്റെ സേവനമാണ്. അതേ ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് ഒരുപാട് തവണ ഹബീബായ തങ്ങളെ കണ്ടെന്ന് മാത്രമല്ല, ഒരിക്കൽ കഅബയുടെ തണലിൽ ഇരുന്നു കൊണ്ട് കിതാബ് വായിക്കുന്ന ഒരു മഹാനോട് ഉറക്കിൽ വന്നുകൊണ്ട് നബി തങ്ങൾ ചോദിച്ചു, അല്ല നിങ്ങൾ എന്തേ എന്റെ കിതാബൊന്ന് വായിക്കാത്തത്? അപ്പോൾ ചോദിച്ചു, അല്ല തങ്ങളെ, തങ്ങളുടെ കിതാബ് ഏതാണ്? എന്റെ കിതാബാണല്ലോ അൽ ജാമിഉ സഹീ. ഇമാം ബുഖാരി തങ്ങൾ ക്രോഡീകരിച്ച ജാമിഉ സഹീ എന്റെ കിതാബാണ്, അതെന്തേ നിങ്ങളൊന്ന് വായിക്കാത്തത് എന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുകയാണ്. ഇങ്ങനെ രാത്രി കടന്നുറങ്ങുമ്പോഴും ഇടക്കൊന്ന് മയങ്ങുമ്പോഴും ഹബീബായ തങ്ങളെ കണ്ട് തങ്ങളുടെ ജീവിതത്തിന്റെ കാൽപ്പാടുകളെ പിന്തുടർന്ന മഹാനാണ് الحافظ الحجاج امام بخاري رحمه الله الله تعالى അവിടുത്തെ ബർക്കത്ത് കൊണ്ട് നമുക്ക് ഇൽമു തരട്ടെ. അവിടുത്തെ ഖബറടക്കി കഴിഞ്ഞപ്പോൾ പരിസരത്തുള്ള മണൽ തെരിക്ക് മുഴുവനും കസ്തൂരിയുടെ ഗന്ധമാണ്. ആളുകൾ വന്ന് ബറക്കത്തിന് മണ്ണെടുക്കാൻ തുടങ്ങി. അവസാനം ഖബർ തന്നെ പൊളിഞ്ഞു പോകുമോ എന്ന് ഭയന്നപ്പോൾ ഗവൺമെന്റ് സെക്യൂരിറ്റി ഏർപ്പെടുത്തിയെന്ന് താരിഖുൽ ഇമാമിൽ ബുഖാരിയിലുണ്ട്. ആ ബുഖാരി ഇമാമതങ്ങൾ കനവിലും നനവിലും ഇരിപ്പിലും കിടപ്പിലും രാത്രിയിലും പകലിലും ഹബീബായ തങ്ങളെ കണ്ടുകൊണ്ട് ജീവിച്ച വലിയ മഹാനാണ്. അവിടുത്തെ ഗുരുവര്യരുടെ ഗുരുവര്യരായ നമ്മുടെ മദ്ഹബിന്റെ ഇമാമായ ഇമാമുന ശാഫിഈ റഹിമഹുല്ലാ പേര് പറയുമ്പോൾ തന്നെ എന്തൊരു അഭിമാനമാണ്. ഈ മഹാന്മാരുടെ എല്ലാം പേര് പറയുമ്പോൾ തന്നെ എന്തൊരു അഭിമാനമാണ്. ആ ഇമാമുന ശഫീ റഹിമഹുല്ലാ എല്ലാ രാത്രിയിലും എന്ന പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണുകയാണ്. ചിലപ്പോ തങ്ങളോട് പറയും, തങ്ങളെ എനിക്കിന്ന വിഷമമുണ്ട്, എനിക്കിന്ന പ്രയാസമുണ്ട്. ഉടനെ അവിടുന്ന് പറയും, അന ലഹുറുക വന സനദുക, വിഷമിക്കണ്ട മോനെ, ഞാനുണ്ട് താങ്ങായി, ഞാനുണ്ട് തണലായി, ഞാനുണ്ട് നിനക്ക് പിന്തുണയായി എന്ന് എന്നോട് പറയും. എന്റെ ദർസ് കേൾക്കാൻ ആളുകളോട് ശുപാർശ ചെയ്യും. എന്നെ ചിലപ്പോൾ അവിടുത്തെ മിമ്പറിൽ പിടിച്ചിരുത്തും. ചിലപ്പോൾ അവിടുത്തെ മുമ്പിലുള്ള തളികയിൽ നിന്ന് എനിക്ക് ഭക്ഷണ പദാർത്ഥങ്ങൾ തരും. ആരാണ് ഷാഫിഈ മാമതങ്ങൾക്ക് മുത്തുനബി തങ്ങള് കിനാവിൽ കൊടുത്ത സൽക്കാരമാണ്? ആ ഇമാമിനെ പിൻപറ്റുന്നവരല്ലേ ഷാഫിഈകൾ? ഇമാം അബൂ ഹനീഫ തങ്ങളും മോശക്കാരല്ല, അഹ്മദ് ബിൻ ഹംബൽ തങ്ങളും കുറവുള്ളവരല്ല, ഇമാം മാലിക് തങ്ങൾ 40 കൊല്ലം മദീനയിൽ ദർസ് നടത്തിയവരാണ്. എല്ലാ രാത്രിയിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കിനാവിൽ കണ്ടവരാണ് ഈ ഇമാമീങ്ങളെല്ലാം. ഹബീബായ തങ്ങളെ കണ്ടില്ലേ? റബീഉൽ അവ്വലല്ലേ? വെള്ളിയാഴ്ച രാവല്ലേ? ഈ മജ്ലിസിൽ വെച്ചൊന്ന് ആഗ്രഹിച്ചുകൂടെ? അല്ലാഹുവേ, ഞങ്ങൾക്കും ഞങ്ങളുടെ എല്ലാമെല്ലാമായ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒന്ന് കാണണം. ഞങ്ങൾക്കൊരുപാട് തവണ അവിടുത്തെ മുനവ്വറായ മുഖം ഒന്ന് കാണിച്ചു തരണം. അല്ലാ
കർഷകരെ, എത്ര കർഷകരാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടത്. കച്ചവടക്കാരെ, എത്ര നല്ല കച്ചവടക്കാരാണ് ഹബീബായ നബി തങ്ങളെ കണ്ടത്. ഭരണാധികാരികളെ, എത്ര നല്ല ഭരണാധികാരികളാണ് ഹബീബായ തങ്ങളെ കണ്ടത്. നൂറുദ്ദീനു സിംഗി തങ്ങളെന്ന ഭരണാധികാരിയോടല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, എന്റെ ഖബറു തുറക്കാൻ ആള് വരുന്നുണ്ട്, വേഗം അതൊന്ന് പ്രസിദ്ധിക്കണം എന്ന് പറഞ്ഞു. ആ ഭരണാധികാരി തഹജ്ജുദ് നിസ്കരിക്കുന്ന ഭരണാധികാരിയായിരുന്നു, ഔറാദ് ചൊല്ലുന്ന ഭരണാധികാരിയായിരുന്നു, ദിക്ർ ചൊല്ലുന്ന ഭരണാധികാരിയായിരുന്നു. താരിഖുൽ മസ്ജിദുൻ നബവിയ ശരീഫിൽ ഈ ചരിത്രമുണ്ട്, വഫാഉൽ വഫ എന്ന ഗ്രന്ഥത്തിൽ ഈ ചരിത്രമുണ്ട്, താരിഖുൽ മദീനത്തുൽ മുനവ്വറയിൽ ഈ ചരിത്രമുണ്ട്, ദുറുസ്സമീൻ എന്ന ഗ്രന്ഥത്തിൽ ഈ ചരിത്രമുണ്ട്, ഇമാം യൂസുഫ് സാലിഹ് ഷാമി ഈ ചരിത്രം എഴുതിയിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് ഇമാമിയങ്ങൾ രേഖപ്പെടുത്തിയതാണ്. അല്ലയോ സാധാരണക്കാരെ, ഹബീബായ തങ്ങളെ കാണാൻ എത്രയോ സാധാരണക്കാർക്ക് കഴിഞ്ഞിട്ടുണ്ട്. എന്നോട് എൻ്റെ ജീവിതത്തിൽ ആദ്യമായി ഹബീബായ തങ്ങളെ കണ്ടെന്ന സന്തോഷം പറഞ്ഞത് ഒരു 13 വർഷം മുമ്പ് ഒരു ചെറുപ്പക്കാരനാണ്. അദ്ദേഹം ആരാണ്? ഒരു സാനിറ്ററി കടയിൽ ജോലിക്കാരനായി നിൽക്കുന്ന ആളാണ്. അദ്ദേഹം എന്നോട് വന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു, എനിക്കെൻ്റെ ഹബീബായ തങ്ങളെ കാണാനായി സമ്പൂർണമായി ഒന്ന് കാണാൻ അവിടുന്ന് ദുആ ചെയ്യണം. ഞാൻ അദ്ദേഹത്തോട് കണ്ട രംഗങ്ങളെല്ലാം ചോദിച്ചു. പിന്നീട് ഞാൻ അദ്ദേഹത്തെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ നല്ല വ്യക്തി ജീവിതമുള്ള ആളാണ്, നന്നായി സ്വലാത്ത് ചൊല്ലുന്ന ചെറുപ്പക്കാരനാണ്, നല്ല ചിട്ടയിൽ ജീവിക്കുന്ന ആളാണ്, ജമാഅത്ത് മുടക്കാത്ത ആളാണ്, ഒഴിവുള്ള സമയം മുഴുവനും സ്വലാത്ത് ചൊല്ലുന്ന ആളാണ്. അല്ലാഹു അദ്ദേഹത്തിനും നമുക്കും ബർക്കത്ത് ചെയ്യട്ടെ. പിന്നെ ഏതെല്ലാം മേഖലയിലുള്ളവരാണ്, എത്ര ഉമ്മമാരാണ് സ്വലാത്ത് ചൊല്ലുന്നതായി കാണുന്നു അറിയുമോ? ചെറിയ പെരുന്നാളിൻ്റെ അന്ന് വഫാത്തായ ഇമാം ബുഖാരി തങ്ങളെ അക്കാലഘട്ടത്തിലുള്ള വലിയ ഒരു മഹാൻ നോക്കിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണുന്നു. തങ്ങളോട് ചോദിച്ചു, തങ്ങളെ ആരെയാണ് കാത്തു നിൽക്കുന്നത്? അതേ മുഹമ്മദ് ബിൻ ഇസ്മായിലുൽ ബുഖാരി വരാനായി ഞങ്ങൾ കാത്തിരിക്കുകയാണ്. അതേ സമയത്താണ് ഇമാം ബുഖാരി തങ്ങൾ വഫാത്തായത് എന്ന് താരീഖിൻ്റെ ഗ്രന്ഥങ്ങളിൽ ഉണ്ട് കേട്ടോ. അങ്ങനെയല്ല, മഹാന്മാരും ഹബീബായ തങ്ങളെ കണ്ടു. ഏത് മേഖലയിലുള്ളവരും സ്വലാത്തു ചൊല്ലി മഹബത്തു ചൊച്ചുകൊണ്ട് മുത്തുനബി തങ്ങളെ കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. റബീഉൽ അവ്വലിലെ ഈ വെള്ളിയാഴ്ച രാവിൽ ഇവിടെ ഒരുമിച്ചുകൂടിയ നിങ്ങളോട് വലിയ ഇൽമ് പറയാൻ ഞാനൊരു ആലിമല്ല, തഖ്വയിലേക്ക് നിങ്ങളെ ഉപദേശിക്കാൻ ഞാനൊരു മുത്തഖി ആയിട്ടുണ്ടോ? ഞാൻ എൻ്റെ കാര്യത്തിൽ തന്നെ വലിയ ബേജാറിലാണ്. കാരണം എൻ്റെ കയ്യിൽ വലിയ അമലുള്ള ത്തവൻ ജനങ്ങളെ തഖ്വയിലേക്ക് വിളിച്ചാൽ രോഗി ഡോക്ടറായി ചമയും പോലെ ഇരിക്കുമെന്നല്ലേ പറഞ്ഞത്? അല്ലാഹു നമ്മളെ നന്നാക്കി തരട്ടെ. അതുകൊണ്ട് ചെറുപ്പക്കാരികളെ, മൊബൈലിൽ നിന്ന് വൃത്തികെട്ട ക്ലിപ്പൊക്കെ ഒഴിവാക്കണേ. വാട്സപ്പിലായാലും ഫേസ്ബുക്കിലായാലും അനാവശ്യമായ ഒന്നും കാണല്ലേ, ഒന്നിലും ഇടപെടല്ലേ, വൃത്തികേടിന് വേണ്ടി സമയം ചെലവഴിക്കല്ലേ, സ്വലാത്ത് നന്നായി ചൊല്ലണേ. രാത്രി ഉളുവോടുകൂടി സ്വലാത്ത് ചൊല്ലിയിട്ട് നിങ്ങൾക്കിനി എന്തെങ്കിലും കേട്ടുകൊണ്ട് ഉറങ്ങണമെങ്കിൽ നന്നായി മുത്തുനബി തങ്ങളുടെ മദ്ഹാകുന്ന ബുറുദ വെച്ചോ, അവിടുത്തെ നഅത്ത് ഷരീഫ് വെച്ചോ, എന്നിട്ടിങ്ങനെ സ്വലാത്തിലായി എങ്ങോറങ്ങട്ടെ. അങ്ങനെ കിടക്കുമ്പോൾ അതാ അതിഥിയായി വരാനുള്ളതാരാണ്. എന്തൊരാനന്ദമാണ്, എന്തൊരു സുഗന്ധമാണ്, എന്തൊരു സൗന്ദര്യമാണ്, എന്തൊരാനന്ദമാണ്. ലോകത്ത് പിന്നൊരു രാജാവിനെയും കാണാൻ പൂതി വരില്ല, ലോകത്ത് പിന്നൊരു നേതാവിൻ്റെ മുമ്പിലും ചെല്ലാൻ മോഹം വരില്ല. അങ്ങനെയുള്ള തികവിൻ്റെ നേതാവായ സമ്പൂർണ്ണത
സഹാബയുടെ നേതാവായ മുഹമ്മദുർ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടുകൊണ്ട് അവിടുത്തെ മദീനയെ ആസ്വദിച്ചുകൊണ്ട് നമുക്കൊന്ന് കിടക്കണം, നമുക്കൊന്ന് ഉറങ്ങണം, നമുക്കൊന്ന് ഉണരണം, നമുക്കൊന്ന് ജീവിക്കണം. ഒരു ദിവസം നമ്മളെല്ലാം ഇവിടുന്ന് യാത്രയാകും. അന്ന് മുത്തുനബി തങ്ങൾ നമ്മളെ ഖബറിൽ ആശ്വസിപ്പിക്കാൻ വേണം. അല്ലാ, അങ്ങനെ ഒരു ജീവിതം ഞങ്ങൾക്ക് നീ നൽകണേ റഹ്മാനേ. ഈ മജ്‌ലിസിൽ വെച്ച് തൗബ ചെയ്തോ അന്യ പെണ്ണിനെ പ്രേമിച്ച കൽബുള്ള ചെറുപ്പക്കാരുണ്ടോ? ഒഴിവാക്കിയിട്ട് സലാത്തു ചൊല്ലി മുത്തുനബി തങ്ങളെ ഇഷ്ടം വെച്ചോ അന്യ പുരുഷന്മാരെ പ്രേമിച്ച പെൺകുട്ടികളുണ്ടോ? ഇപ്പോൾ തന്നെ കൽബിൽ നിന്നൊഴിവാക്കിയിട്ട് ലോകത്തിന്റെ രാജാവായ മുത്തുനബി തങ്ങളെ സ്നേഹിച്ച് സ്വലാത്തു ചൊല്ലിക്കോ. അവസാനം പരലോകത്ത് ചെല്ലുമ്പോ ഹബീബായ തങ്ങളുടെ ചാരത്ത് ചെല്ലാൻ എനിക്കർഹതയുണ്ടോ? നമുക്കർഹതയുണ്ടോ? ഒരു വകുപ്പും കാണുന്നില്ല. കാരണം എത്ര സ്വഹാബത്താണ്, എത്ര ഇമാമിങ്ങളാണ്, എത്ര മഹാന്മാരാണ്. ഞാനൊന്ന് ആലോചിച്ചു നോക്കി, ഹബീബായ തങ്ങളുടെ ചാരത്ത് ചെന്ന് നിൽക്കാൻ എനിക്കെന്തെങ്കിലും ഒരു വഴിയുണ്ടോ? ഒന്നും കാണുന്നില്ല. സിദ്ദീഖുൽ അക്ബർ തങ്ങൾ മാറിത്തരൂലല്ലോ, തങ്ങൾക്ക് വെള്ളം കൊണ്ട് കൊടുക്കാനൊന്ന് നോക്കിയാലോ? ഇബ്നു മസ്ഊദ് തങ്ങൾ മാറിത്തരൂലല്ലോ, തങ്ങളുടെ മിസ്വാക്കൊന്നെടുത്തു കൊണ്ട് പോകാൻ നോക്കിയാലോ? ഇബ്നു മസ്ഊദ് തങ്ങൾ മാറിത്തരൂലല്ലോ, തങ്ങളുടെ വിരിപ്പൊന്നെടുത്തു കൊടുക്കാൻ നോക്കിയാലോ? ബിലാൽ ബിൻ റബാഹ് തങ്ങൾ മാറിത്തരൂലല്ലോ, തങ്ങൾക്കൊന്ന് വെള്ളം കൊണ്ട് കൊടുക്കാനോ? റബീഅത്ത് ബിൻ കഅബ് അൽ-അസ്ലമി തങ്ങൾ മാറിത്തരൂലല്ലോ. അങ്ങനെ ഓരോന്നും നോക്കുമ്പോൾ അവിടെ അടുക്കാൻ എൻ്റെ കയ്യിലൊന്നും കാണുന്നില്ല. മഹാന്മാര് ചെയ്തതുപോലെ എന്തെങ്കിലും നമ്മൾ ചെയ്തിട്ടുണ്ടോ? ഇമാമിങ്ങൾ കിതാബ് എഴുതിയിട്ടുണ്ട്, നമ്മുടെ കയ്യിൽ അത് പറയാനില്ല. ഉറക്കൊഴിഞ്ഞ് ഇൽമു പഠിച്ച് അധ്വാനിച്ചിട്ടുണ്ട്, നമ്മൾ ഇമാമിങ്ങളെ പോലെ ഇൽമിനെ മെനക്കെട്ടിട്ടില്ല. സ്വഹാബത്ത് ഷഹീദായിട്ടുണ്ട്, നമുക്കത് പറയാനില്ല. ദീനിന് വേണ്ടി ഒരു മുട്ടുസൂചി കൊണ്ട വേദന പോലും നമ്മൾ സഹിച്ചിട്ടില്ല. അതേ സമയത്ത് സ്വഹാബത്ത് എത്രയാണ് കഷ്ടപ്പെട്ടത്, നമ്മുടെ കയ്യിൽ ഒന്നും പറയാനില്ല. ഇനി രക്ഷപ്പെടാൻ ഒരു വഴി എന്താണ്? അവസാനം കാണുന്ന ഒരു മാർഗം, അല്ലാ, ഞങ്ങളുടെ ഹബീബായ തങ്ങള് ലിവാ ഉൽ ഹംദും വഹിച്ചുകൊണ്ട് സ്വർഗത്തിലേക്ക് നടന്നു പോകുന്ന വഴിയിൽ ഞങ്ങളെ ഒന്ന് കിടത്തി തന്നാൽ അവിടുത്തെ മനോഹരമായ കാലുകൊണ്ട് ആ വഴിയിൽ കിടക്കുന്ന ഉമ്മത്തിൽപ്പെട്ട ഒരാളെ അവിടുന്ന് മുത്തുനബി തങ്ങൾ പുറങ്കാലുകൊണ്ട് തട്ടൂല. അവിടുന്ന് റഹ്മത്തിൻ്റെ കേദാരമാണ്, അവിടുന്ന് ഔദാര്യത്തിൻ്റെ ആരാമമാണ്. അപ്പോൾ അവിടുന്ന് മുന്നോട്ട് തട്ടി, മുത്തുനബി തങ്ങൾ മുന്നോട്ട് തട്ടിയത് കൂടെ വരുന്ന സിദ്ദീഖ് തങ്ങൾ പിന്നോട്ട് തട്ടൂല, ഫാറൂഖ് തങ്ങൾ പിന്നോട്ട് തട്ടൂല. അങ്ങനെ ഹബീബായ തങ്ങൾ തട്ടി, സിദ്ദീഖുൽ അക്ബർ തങ്ങളും തട്ടി, അങ്ങനെ ഓരോരോ സ്വഹാബത്തും തട്ടി തട്ടി അവസാനം ഉമറുൽ ഖാളി തങ്ങളും സയ്യിദ് അലവി തങ്ങളും താജുൽ ഉലമാ തങ്ങളും നൂറുൽ ഉലമാ ഉസ്താദും അങ്ങനെ മഹാന്മാരെല്ലാം ഹബീബായ തങ്ങളുടെ ചാരത്ത് എത്തിച്ചേർന്ന് കഴിയും. ുംബഴെങ്കിലും ഇങ്ങനെ സാധുക്കളുടെ കാലിൽ പറ്റി പറ്റിയെങ്കിലും ഞങ്ങൾക്ക് അവിടുത്തെ ജീവാറിലൊന്നെത്താൻ അവസരം നൽകണേ അല്ലാ. സമീപകാലത്ത് ഇസ്ലാമിലേക്ക് വന്ന ഒരു സഹോദരി എഴുതുകയാണ്,
അല്ലാഹ്, ഞാൻ മുത്തുനബി തങ്ങളുടെ കാലത്ത് അവിടുത്തെ തലപ്പാവിൽ അണിഞ്ഞ ഒരു തുണി കഷ്ണമായിരുന്നെങ്കിൽ എനിക്ക് അവിടുത്തെ കിരീടമാകാമായിരുന്നല്ലോ. അവിടുന്ന് വായിൽ ഇട്ടുകൊണ്ട് മിസ്വാക്ക് ചെയ്ത മിസ്വാക്കിന്റെ ഒരു കൊള്ളി കഷ്ണമായിരുന്നെങ്കിൽ എനിക്കവിടുത്തെ തിരുവായിൽ കിടന്ന് തിരിയാമായിരുന്നല്ലോ. അവിടുന്ന് ചെരുപ്പുണ്ടാക്കിയ ഉപകരണമായിട്ടാണ് എന്നെ പടച്ചതെങ്കിൽ അവിടുത്തെ കദമേ മുബാറക്കിൽ എനിക്കൊന്ന് അമർന്ന് കിടന്നു സുഖിക്കാമായിരുന്നല്ലോ. അടുത്ത കാലത്ത് ഇസ്ലാമിലേക്ക് വന്നൊരു സഹോദരി എഴുതിയ കവിതയുടെ ഭാഷയാണ് ഞാൻ പറഞ്ഞത്. ആ ഒരു മഹബത്തെങ്കിലും നമുക്കുണ്ടോ? അല്ലോ, ഞങ്ങൾ ഈ പാതിരാത്രിയിൽ വെള്ളിയാഴ്ച രാവിൽ നിന്റെ കലാമാകുന്ന ഖുർആൻ മനഃപ്പാടമാക്കിയ മക്കളെ ആദരിച്ചുകൊണ്ട് ആ കുടുംബത്തെ സ്നേഹിച്ചുകൊണ്ട് ഹബീബിന്റെ മദ്ഹ് പറയാൻ ഒരുമിച്ച് കൂടിയ ഈ മജ്‌ലിസ് നാളെ ഞങ്ങൾക്ക് ലിവാ ഉൽ ഹംദിന്റെ തണലിൽ ഒരുമിച്ചുകൂടാൻ കാരണമാക്കണം. അല്ലാ, ഞങ്ങളുടെ ആരുടെയെങ്കിലും ഒക്കെ സ്വകാര്യ ജീവിതത്തിൽ വല്ല തെറ്റുകുറ്റങ്ങളും നടക്കുന്നുണ്ടെങ്കിൽ ഇവിടെ വെച്ചു തന്നെ ഞങ്ങളെ ശുദ്ധീകരിച്ച് ഇനി തെറ്റില്ലാത്തൊരു നല്ല ജീവിതം നൽകി ഹബീബിന്റെ പൊരുത്തത്തിലാക്കി ഞങ്ങളെ വളർത്തണം. അല്ലാ, ഉമ്മമാരെ സ്വലാത്തു ചൊല്ലിക്കോ, പെങ്ങന്മാരെ മുത്തുനബിതങ്ങളെ ഇഷ്ടം വെച്ചോ, ചെറുപ്പക്കാരെ ഹബീബായ തങ്ങളെ സ്നേഹിച്ചോ, അവിടുത്തെ ഷാനും അവിടുത്തെ ഷൗക്കത്തും ലോകത്തെ മുഴുവനും വിളിച്ചു പറഞ്ഞോ, ഈ ജീവിതം മുഴുവനും അവസാനം മദീനത്ത് ചെന്ന് അവിടുത്തെ കിടക്കുന്ന തിരു ഖബറു ശരീഫിന്റെ ചാരത്തുള്ള ജന്നത്തുൽ ബഖിയിൽ അല്ലാഹുവേ ഞങ്ങൾക്ക് കിടക്കാൻ ഒരവസരം നൽകണം. അല്ലാ, ഈ ഭാഗത്തൊക്കെ ദീനീ ദഅവത്തിന്റെ രംഗത്ത് വലിയ സഹായമായിരുന്ന മുഹമ്മദ് കുഞ്ഞി ഹാജി അവർകൾ, അൽഹംദുലില്ലാ, അദ്ദേഹത്തിന്റെ മരണത്തിന്റെ പേരിലല്ല ഞാൻ അൽഹംദുലില്ല പറഞ്ഞത്. റബീഉൽ അവ്വൽ 12-ന് മദീനത്തെത്താൻ ഭാഗ്യം കിട്ടിയില്ലേ? പരിശുദ്ധമായ കഅബത്തിന്റെ ചാരത്ത് വെച്ച് ലോകത്തോട് വിട പറഞ്ഞില്ലേ? ജന്നത്തുൽ ബഖിയിൽ കിടക്കുന്നില്ലേ? മരണം ഏതായാലും എല്ലാവർക്കും ഉള്ളതല്ലേ? അത് നല്ല സ്ഥലത്താകുന്നത്, നല്ല സമയത്താകുന്നത്, അതും നിരന്തരമായി നോമ്പെടുത്തതിനു ശേഷമാകുന്നത്. എന്തെല്ലാം വലിയ നന്മകളാണ് അവർക്ക് കിട്ടിയത്! അത് മഹാന്മാരായ സയ്യിദന്മാരെ മുറുകെ പിടിച്ച് ആലിമീങ്ങളുടെ തണലിൽ നടന്നതുകൊണ്ട് അദ്ദേഹത്തിന് കിട്ടിയതാണ്. അല്ലാഹു അദ്ദേഹത്തിന്റെ പരലോക പദവികൾ ഉയർത്തിക്കൊടുക്കട്ടെ. നമ്മുടെ എല്ലാം ആഖിബത്ത് അല്ലാഹു നന്നാക്കി തരട്ടെ. അവസാനം ഹബീബിന്റെ ചിരിക്കുന്ന മുഖം കണ്ട് അല്ലാഹുവിന്റെ ലിഖാഇന് പറ്റുന്നൊരു മരണം ഞങ്ങൾക്ക് നൽകണം. അല്ലാഹു, ഈ മജ്‌ലിസിലുള്ള എല്ലാവരോടും എനിക്ക് അവിടുന്ന് വളരെ വിനയത്തോടെ പറയാനുള്ളത്, നല്ല മനസ്സാന്നിധ്യത്തോടെ സ്വലാത്ത് ചൊല്ലണം, എന്നിട്ട് മുത്തുനബി തങ്ങൾക്കൊന്ന് സലാം പറയണം, ഈ മജ്‌ലിസിൽ വെച്ചൊന്ന് ദുആ ചെയ്യണം. ഖാലിഖായ റബ്ബ് ഔദാര്യവാനാണ്, അവൻ നമ്മളെ വിട്ടൊഴിഞ്ഞു കളയില്ല, അവൻ വലിയ കാരുണ്യമുള്ളവനാണ്. നമ്മൾ വസീലയാക്കുന്നത് മുത്തുനബി തങ്ങളെന്ന കേദാരത്തെയാണ്. ഉമ്മബെങ്ങന്മാരെ, ഈ രാത്രി നമുക്ക് നാളെ പരലോകത്ത് സന്തോഷിക്കാൻ പറ്റുന്ന രാത്രിയാകണം, തഖ്‌വ വർദ്ധിക്കുന്ന രാത്രിയാകണം, ഈമാനേറുന്ന രാത്രിയാകണം. ഹറാമായ ഒരു കാഴ്ചയിലും പെടല്ലേ, അന്യപുരുഷന്മാരോട് ഇടകലർന്ന് ഈമാൻ കളയല്ലേ, തഖ്‌വയോടെ ജീവിക്കണേ. അഞ്ചു നേരത്തെ നിസ്കാരത്തിൽ കൃത്യത വേണേ, നിസ്കാരം ഖളാഅക്കല്ലേ. അല്ലാഹനെ പേടിച്ച് ജീവിക്കണമെന്ന് എന്നോടും നിങ്ങളോടും പറഞ്ഞു. ഞാൻ ഇക്കൂട്ടത്തിൽ ഒരു വേദു പറയാനും അർഹനല്ല, ഞാൻ വളരെ സാധുവാണ് പാപിയാണ്. നിങ്ങളെല്ലാം എനിക്ക് വേണ്ടിയും ദുആ ചെയ്യണം. അല്ലാഹു നമ്മളെ മുഴുവനും മുത്തഖീങ്ങളിൽ പെടുത്തി തരട്ടെ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ
يا ربي صل عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. ഒരു മൂന്ന് പ്രാവശ്യം നമുക്ക് മദീനത്തേക്ക് സലാം ചൊല്ലണം. എല്ലാവരും നല്ല മനസാന്നിധ്യത്തോടെ ചെല്ലണം. ഹബീബായ തങ്ങൾക്ക് സലാം ചൊല്ലുകയാണ്. ഇത്ര മഹാന്മാരാണ് സലാം ചൊല്ലിയപ്പോൾ മടക്കുന്നത് കേട്ടത്. അതിനൊന്നും നമുക്ക് കഴിയുന്നില്ലെങ്കിലും മുത്തുനബി തങ്ങൾ ഇഷ്ടത്തോടെ അതൊന്ന് സ്വീകരിച്ചു തരണം. ആ നല്ല മനഃചിന്തയോടെ സലാം ചൊല്ലിയിട്ട് നമുക്ക് ദുആ ചെയ്യാം. അള്ളാഹു നമ്മുടെ പാപങ്ങളൊക്കെ പുറത്തു തരട്ടെ. അള്ളാഹു നമ്മളെ തഖ്വയുള്ളവരാക്കി തരട്ടെ. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ്. 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 ഖുദ് ബിഐദീന قلت حيلتنا وأنت وسيلتنا يا رسول الله. الله تعالى നമുക്കെല്ലാം ഒരുപാട് തവണ മദീനത്തെത്താനും മനാമിൽ കാണാനും അവസാനം അവിടുത്തെ ചിരിക്കുന്ന മുഖം കണ്ട് അള്ളാഹുവിന്റെ ലിഖാഇന് പറ്റുന്ന മരണം അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ. എല്ലാവരും ഇഖ്ലാസോടെ ആമീൻ പറയണം. ദുആ ഒരു ഉപചാരമല്ല, നമ്മുടെ ഖാലിഖായ റബ്ബിനോട് ചോദിക്കുകയാണ്. അവിടെ കസേര എടുക്കുന്ന വോളണ്ടിയർമാര് അത് ആമീൻ ചൊല്ലേണ്ടവരാണെങ്കിൽ തൽക്കാലം ഒന്ന് നിർത്തിവെച്ചിട്ട് എല്ലാവരും ദുആയിൽ പങ്കെടുക്കണം. ജല്ല ജലാലായ റബ്ബ് നമ്മുടെ ഈ മജ്‌ലിസെല്ലാം കബൂൾ ചെയ്തു തരുമാറാകട്ടെ. ഏതായാലും ഇത്ര നേരം നമ്മൾ പരിപാടി നടത്തി, ഒരു 10 മിനിറ്റും കൂടി കഴിഞ്ഞിട്ട് വോളണ്ടിയർമാർ വർക്ക് ചെയ്താൽ മതിയാവും. ഇൻഷാല്ലാ 10 മിനിറ്റിന്റെ വലിയ ബർക്കത്ത് കിട്ടും. അതുകൊണ്ട് എല്ലാ വോളണ്ടിയർമാരും മജ്‌ലിസിലേക്ക് ചേർന്ന് നിന്ന് ദുആയിൽ നിങ്ങളുടെ ഓരോരുത്തരുടെ ആമീനിന് പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് എല്ലാ ആളുകളും നല്ല ഇഖ്ലാസോടുകൂടി ആമീൻ പറയണം. പ്രിയമുള്ളവരെ, ഈ പരിപാടിക്ക് വേണ്ടി ഒരു സംഭാവനയും നിങ്ങളോട് ചോദിക്കുന്നില്ല. സംഘാടകരാരും എന്നോടൊന്നും പറഞ്ഞിട്ടുമില്ല. മറിച്ച് നിങ്ങൾ ദുആ കഴിഞ്ഞ് പോകുമ്പോൾ നമ്മുടെ മഹത്തായ ദീനി സ്ഥാപനം മഖ്ദൂമിയ ദഅവ കോളേജ് എല്ലാ മാസവും 7.5 ലക്ഷം രൂപ ചെലവുണ്ട്. വരുമാന മാർഗങ്ങളൊന്നുമില്ല. ഈ മാസം എല്ലാവർക്കും ശമ്പളം കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. പുതിയ കറൻസി പ്രശ്നമുള്ളതുകൊണ്ട് വലിയ പ്രതിസന്ധിയിലാണ്. അതുകൊണ്ട് പ്രയാസമില്ലാത്ത ആളുകൾ 2000 1000 നിങ്ങൾക്ക് എത്രയാണോ നല്ലൊരു സംഖ്യ, ആ സ്ഥാപനത്തിന് വേണ്ടി വലുതായിട്ടൊന്നും ഞാൻ ചോദിക്കുന്നില്ല. നിങ്ങളെ കൊണ്ട് നൽകാൻ പറ്റുന്നതിൻ്റെ പരമാവധി സഹായം. ലക്ഷക്കണക്കിന് റുപ്യയുടെ കടമുണ്ട്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പഠിക്കാൻ വേണ്ടി മാത്രം ഒരു കേന്ദ്രം ത്വയ്ബ സെന്റർ എന്ന പേരിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ സെന്റർ നടക്കാൻ മാസം 50,000 രൂപ വേണം. അങ്ങനെ എത്രയോ സംരംഭങ്ങളുണ്ട്. ഉത്തരേന്ത്യയിൽ, ബീഹാറിൽ, വെസ്റ്റ് ബംഗാളിൽ, ഡൽഹിയിൽ എല്ലാം നമ്മുടെ ചാരിറ്റി പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. അതിനെല്ലാം അവിടെയെല്ലാം സ്റ്റാഫുകൾ നിൽക്കുന്നുണ്ട്. അവർക്ക് ശമ്പളം കൊടുക്കണം. വലിയൊരു വിഷമം എന്ന് പറഞ്ഞാൽ ബീഹാറിൽ നമ്മുടെ ഒരു പ്രൊജക്ട് നടക്കുന്നുണ്ട്. അവിടെ ഒരാൾക്ക് നമ്മൾ ശമ്പളം കൊടുക്കുന്ന ATMന്റെ മുമ്പിൽ പോയി രാവിലെ മുതൽ വൈകുന്നേരം വരെ ക്യൂ നിൽക്കാനാണ് ഒരാൾക്ക് ശമ്പളം കൊടുക്കേണ്ട അവസ്ഥ. എന്തൊരവസ്ഥയാണ് റബ്ബേ. ഇതുപോലൊക്കെ പ്രയാസം അനുഭവപ്പെടുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ദുആ ചെയ്ത് അവസാനം പിരിഞ്ഞു പോകുമ്പോൾ നിങ്ങൾക്ക് നൽകാൻ പറ്റുന്ന ഒരു ഉപചാരത്തിന് 10 or 50 എടുത്തുള്ളൊരു മുസാഫഹത്തല്ല, നിങ്ങളെ കൊണ്ട് നൽകാൻ പറ്റുന്ന നല്ല സംഭാവനകൾ കയ്യിൽ തന്ന് ആ സ്ഥാപനത്തെ സഹായിക്കണം. ഈ പരിപാടിക്ക് വേണ്ടി എല്ലാ സഹായങ്ങളും ചെയ്ത സംഘടിപ്പിച്ച പ്രവർത്തകർക്കും കുടുംബത്തിനും വോളണ്ടിയേഴ്സിനും എല്ലാം അതിനുവേണ്ടി ആതിഥ്യമൊരുളിയ ഈ മഹല്ല് ജമാഅത്തിനും എല്ലാം അള്ളാഹു തആല ഖൈറും ബർക്കത്തും നൽകുമാറാകട്ടെ. എല്ലാവരെയും അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
حمدا يوافي نعمه ويكافئ مزيدا. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم صل على سيدنا محمد وآله بقدر حسنه وجماله. اللهم صل على سيدنا محمد وآله بحسب جماله وكماله. اللهم صل على سيدنا محمد نور الأنوار وسر الأسرار وترياق الأغيار ومفتاح باب اليسار، سيدنا محمد وآله الأطهار. അല്ലാഹുവേ, ഞങ്ങൾ ഈ ഒരുമിച്ച് കൂടി ഈ വെള്ളിയാഴ്ച രാവ് റബീഉൽ അവ്വൽ മാസത്തിലെ പുണ്യമേറി രാത്രിയിലും ഞങ്ങൾ ഈ ഒരുമിച്ച് കൂടിയതിന് നീ ഖായിബാക്കല്ലേ റഹ്മാനേ. ഞങ്ങളെ എല്ലാം നീ സ്വീകരിക്കണേ റഹ്മാനേ. ഞങ്ങളിൽ നിന്ന് വന്നുപോയ എല്ലാ വീഴ്ചകളും നീ വിട്ടുവീഴ്ച ചെയ്യണേ റഹ്മാനേ. ഞങ്ങളുടെ കൽബ് നീ പരിശുദ്ധമാക്കി തരണേ റഹ്മാനേ. നിന്നിലേക്ക് തിരിഞ്ഞ് നിന്നെ ദിക്റു ചെയ്യുന്ന കൽബ് നൽകണേ റഹ്മാനേ. ഹബീബായ തങ്ങളോട് പെരുത്ത ഇഷ്ടം ഞങ്ങളുടെ കൽബിൽ നിറച്ച് രാവും പകലും അവിടുത്തെ മധുരം അവിടുത്തെ പ്രകീർത്തനവും ചൊല്ലി അവിടുത്തോട് ഞങ്ങളെ ലയിപ്പിച്ചു തരണേ റഹ്മാനേ. ഞങ്ങളുടെ കൽബ് ഹബീബിലേക്ക് അടുപ്പിച്ചു തരണേ റഹ്മാനേ. ഒരുപാട് തവണ ഞങ്ങളെ മദീനയിലെത്തിക്കണേ റഹ്മാനേ. അവിടെ ചെന്ന് സിയാറത്ത് ചെയ്യുമ്പോൾ അവിടുത്തെ ഹുളൂർ നൽകണേ റഹ്മാനേ. അവിടുന്ന് സലാം അടക്കുന്നത് കേൾക്കാൻ ഞങ്ങൾക്കൊരവസരം നൽകണേ റഹ്മാനേ. അല്ലാഹ് ഞങ്ങളുടെ കൽബെപ്പോഴും ഇലൽ ഹബീബി തമീലു ഒന്ന് ചേർത്ത് വെച്ചു തരണേ റഹ്മാനേ. അല്ലാഹ് ഞങ്ങളെ നന്നാക്കി തരണേ റഹ്മാനേ. ഞങ്ങൾ ഒരുപാട് തെറ്റ് ചെയ്തു പോയി അല്ലാഹ്. ഞങ്ങളെ ഉയർത്തിയ കൈകൊണ്ട് ഒരുപാട് തെറ്റ് ചെയ്തിട്ടുണ്ട് അല്ലാഹ്. നിൽക്കുന്ന കാല് ഒരുപാട് തെറ്റിലേക്ക് നടന്നിട്ടുണ്ട് അല്ലാഹ്. ചോദിക്കുന്ന ആമീൻ ചൊല്ലുന്ന നാവ് ഞങ്ങൾ ഒരുപാട് തെറ്റ് പറഞ്ഞിട്ടുണ്ട് അല്ലാഹ്. ഞങ്ങൾക്ക് നല്ലതെന്ന് പറഞ്ഞ് നിന്റെ മുമ്പിൽ വെച്ച് ചോദിക്കാൻ ഒരവയവും ഒരമലും ഇല്ല അല്ലാഹ്. നിന്റെ ഔദാര്യം കൊണ്ട് ഞങ്ങളെ നന്നാക്കണേ അല്ലാഹ്. ഞങ്ങളെ നന്നാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ ഉമ്മ ഉപ്പമാർക്ക് പുറത്തു കൊടുക്കണേ അല്ലാഹ്. ഉസ്താദുമാർക്ക് പുറത്തു കൊടുക്കണേ അല്ലാഹ്. ഞങ്ങളുടെ ജ്യേഷ്ഠാനുജന്മാർ സഹോദരന്മാർ ഞങ്ങളെ ഇഷ്ടം നിൽക്കുന്നവർ എല്ലാവർക്കും നീ മഗ്ഫിറത്ത് നൽകണേ അല്ലാഹ്. ഞങ്ങൾ ഓരോ നാട്ടിലും ചെല്ലുമ്പോൾ ഞങ്ങൾക്ക് ആതിഥ്യമരുളുന്നവർ, ഭക്ഷണം നൽകുന്നവർ, ഭക്ഷണം പാചകം ചെയ്തു തരുന്ന ഉമ്മ പെങ്ങന്മാർ, ഞങ്ങൾക്ക് യാത്രയ്ക്ക് സൗകര്യം ചെയ്ത് വാഹനം നൽകുന്ന ആളുകൾ, അങ്ങനെ ഏതൊക്കെ നിലക്ക് ഞങ്ങളെ ഇഷ്ടം വെച്ച് സ്നേഹിച്ച് സഹായിക്കുന്നവരുണ്ടോ എല്ലാവരെയും നീ സഹായിക്കണേ അല്ലാഹ്. നീ കബൂലാക്കണേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങളെ എല്ലാം നിന്റെ ഇഷ്ടക്കാരിൽ പെടുത്തണേ അല്ലാഹ്. അലീമായ റബ്ബേ ഞങ്ങളുടെ കൽബ് പരിശുദ്ധമാക്കണേ അല്ലാഹ്. ഹബീബായ തങ്ങളെ ഒരുപാട് തവണ അവിടുത്തെ മുനവ്വറായ മുഖം ഞങ്ങൾക്കൊന്ന് കാണിച്ചു തരണേ അല്ലാഹ്. എന്തൊരാനന്ദമാണ്, എന്തൊരു രസമാണ്, എന്തൊരു ഹരമാണ് ഹബീബിനെ കണ്ടിങ്ങനെയുള്ളൊരു രാത്രിയാകുമ്പോ. അത് ഹില്ലിലും ഹറമിലും ഒരാനന്ദമാണ്. ഞങ്ങൾക്കൊരുപാട് തവണ അവിടുത്തോട് റുഇയത്ത് നൽകണേ അല്ലാഹ്. വിസാല് നൽകണേ അല്ലാഹ്. അല്ലാഹ് ഞങ്ങളുടെ ഈ മജ്‌ലിസ് കബൂലാക്കണേ അല്ലാഹ്. ഞങ്ങളിവിടെ ഒരുമിച്ച് കൂടിയത് മുത്തുനബി തങ്ങളുടെ മദഹ് പറയാനാണ്. ഞങ്ങളെ നീ പൊരുത്തപ്പെടണേ അല്ലാഹ്. ഹബീബിന്റെ ആശിഖീങ്ങളിൽ പെടുത്തണേ അല്ലാഹ്. ഈ വേദി ഒരുക്കിയതിനു പിന്നിൽ ബഹുമാനപ്പെട്ട മന്ത്രിയവകളുടെ മകളും മറ്റു പെൺമക്കളും അവിടുന്ന് ഖുർആൻ മനഃപ്പാഠമാക്കിയതിന്റെ സന്തോഷമാണ്. അല്ലാഹ് ആ മകൾക്കും അവരുടെ കൂട്ടുകാരികൾക്കും അതുപോലെ തന്നെ ആ കുടുംബത്തിനും മറ്റുള്ളവരുടെ കുടുംബങ്ങൾക്കും നീ ബറക്കത്ത് ചൊരിയണേ അല്ലാഹ്. ബറക്കത്ത് ചൊരിയണേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങളെ ഇതിനു വേണ്ടി വിളിച്ച അദ്ദേഹത്തിന് ഞങ്ങളൊക്കെ തമ്മിലുള്ള ബന്ധം ഒരു രാഷ്ട്രീയ ബന്ധമല്ല, ഒരു ബിസിനസ് ബന്ധമല്ല, ഒരു സാമ്പത്തിക ബന്ധമല്ല, ദീനിന്റെ പേരിൽ ഞങ്ങൾ പരിചയപ്പെട്ടതാണ്. ഞങ്ങളെല്ലാം കണ്ടതും കേട്ടതും ദീനിന്റെ പേരിലാണ്. ഞങ്ങളതാള ജന്നാത്തുൻ നഈമിൽ ഞങ്ങളുടെ ഹബീബിന്റെ ജിവാറിൽ ഒരുമിച്ച് കൂട്ടിത്തരണം റഹ്മാനേ. ഞങ്ങളെ ആ നിലക്ക് പറ്റുന്നവരാക്കണേ റഹ്മാനേ. ഞങ്ങളുടെ സൗഹൃദങ്ങൾ നീ കബൂലാക്കണേ റഹ്മാനെ. ഞങ്ങളെ നീ നന്നാക്കി തരണേ റഹ്മാനെ.
ഹഖിറുള്ള ഹൈദർ തങ്ങളടക്കമുള്ള വലിയ മഹാന്മാര് ഞങ്ങളുടെ നേതൃത്വങ്ങൾ ഞങ്ങളെ വിട്ടുപിരിഞ്ഞു പോയി. അവരുടെ ദരജകളെ നീ ഉയർത്തണേ അല്ലാ. അല്ലാ, ഞങ്ങൾക്ക് ഇന്ന് നേതൃത്വം നൽകുന്ന ശ്രീ അലി കുഞ്ഞു ഉസ്താദ്, മഞ്ഞനാടി അബ്ബാസ് ഉസ്താദ്, അതുപോലെ തന്നെ ഒരുപാട് മഹാന്മാര്, ബഹുമാനപ്പെട്ട ബേക്കൽ ഉസ്താദ് അടക്കമുള്ള ഞങ്ങളുടെ മഹാന്മാർ, ബഹുമാനപ്പെട്ട റഈസുൽ ഉലമാ, ബഹുമാനപ്പെട്ട ഞങ്ങളുടെ മുഴുവനും വിലാസമായ ഖമറുൽ ഉലമാ കാന്തപുരം ഉസ്താദ്, എല്ലാ മഹാന്മാർക്കും ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ലാ. ഒരുപാട് കാലം അവരുടെ തണൽ ഞങ്ങൾക്ക് നിലനിർത്തി തരണേ അല്ലാ. ഞങ്ങളുടെ സ്ഥാപനങ്ങളിലെ സമ്മേളനങ്ങൾ വരുന്നുണ്ട്, നീ വിജയിപ്പിക്കണേ അല്ലാ. പ്രത്യേകിച്ചും ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദിന്റെ സാരഥ്യത്തിലുള്ള സിറാജുൽ ഹുദയുടെ സമ്മേളനം ഫെബ്രുവരി മാസം 3, 4, 5 തീയതികളിൽ നടക്കുന്നുണ്ട്. അല്ലാഹുവേ നീ വിജയിപ്പിക്കണേ അല്ലാ. അതിനുവേണ്ടി പ്രവർത്തിക്കുന്നവരെ നീ സഹായിക്കണേ അല്ലാ. അതിന്റെ പ്രചരണം ജനുവരി ആദ്യവാരത്തിൽ ഈ കർണാടകയിൽ നടക്കുന്നുണ്ട്. നിങ്ങൾ എല്ലാതും സഹായിച്ചു കൊടുക്കണം. അല്ലാഹുവേ നീ അതും വിജയിപ്പിക്കണേ അല്ലാ. അലീമായ റബ്ബേ, ഞങ്ങളുടെ ഖാദിസിയുടെ സമ്മേളനം വരുന്നുണ്ട് ഫെബ്രുവരി 17, 18, 19 തീയതികളിൽ. അൽ മഖറു സുന്നിയുടെ സമ്മേളനം വരുന്നുണ്ട് ജനുവരി മാസത്തിൽ. അതുപോലെ തന്നെ താഹിറുൽ ഹദൽ തങ്ങളുടെ സ്ഥാപനത്തിന്റെ സമ്മേളനം വരുന്നുണ്ട്. എല്ലാ സമ്മേളനങ്ങളും നീ വിജയിപ്പിക്കണേ അല്ലാ. അല്ലാഹുവേ എല്ലാം നിന്റെ ദീനിന്റെ മുന്നേറ്റത്തിന് കാരണമാക്കണേ അല്ലാ. സഹായിക്കുന്നവരെ സഹായിക്കണേ അല്ലാ. അല്ലാ, കടമുള്ളവരുണ്ട്, വീടാനുള്ള വഴി നൽകണേ അല്ലാ. വീടില്ലാത്തവരുണ്ട്, വീട് നൽകണേ അല്ലാ. ക്യാൻസർ പോലെയുള്ള മാറാ രോഗങ്ങളിൽ കിടന്ന് പുളയുന്നവരുണ്ട്, നീ അവർക്ക് ശിഫ നൽകണേ അല്ലാ. ശിഫ നൽകണേ അല്ലാ. ശിഫ നൽകണേ അല്ലാ. ഡയാലിസിസ് ചെയ്യുന്ന രോഗികളുണ്ട്, റേഡിയേഷൻ ചികിത്സ ചെയ്യുന്നവരുണ്ട്. എത്രയെത്ര ക്യാൻസർ രോഗികളാ ഈ വേദിയിലും എന്നോട് ഒരാള് ക്യാൻസർ രോഗിക്ക് വേണ്ടി ദ്വാരക്കാൻ പറഞ്ഞു. അല്ലാ നീ ശിഫ നൽകണേ അല്ലാ. നീ ശിഫ നൽകണേ അല്ലാ. ഞങ്ങളെ എല്ലാ തരം മാരക രോഗങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. നിന്റെ കാവല് നീ തരണേ അല്ലാ. ഒരുപാട് പ്രവാസി സഹോദരന്മാരുണ്ട്, അവർക്ക് നീ ബറക്കത്ത് ചെയ്യണേ അല്ലാ. ഞങ്ങളുടെ എല്ലാ മജ്ലിസുകളും ഇജാബത്തുള്ള മജ്ലിസാക്കണേ അല്ലാ. ഞങ്ങളുടെ മജ്ലിസ് കേട്ട് ആമീൻ പറയുന്ന ഉമ്മപെങ്ങന്മാർക്ക് ബറക്കത്ത് ചെയ്യണേ അല്ലാ. അവർക്ക് ആഫിയത്ത് കൊടുക്കണേ അല്ലാ. സിഹത്ത് കൊടുക്കണേ അല്ലാ. ഞങ്ങളുടെ ഓരോ മജ്ലിസും നീ ഇജാബത്ത് കൊണ്ട് സന്തോഷിപ്പിക്കണേ അല്ലാ. ഇവിടുന്ന് ഹിഫ്ള പഠിച്ചിറങ്ങുന്ന മക്കൾ, ഞങ്ങളുടെ സ്ഥാപനങ്ങളിൽ നിന്ന് ഹിഫ്ള പഠിച്ചിറങ്ങുന്ന ആൺമക്കൾ പെൺമക്കൾ എല്ലാവരെയും നല്ല ഉറപ്പുള്ള ഹാഫിളീങ്ങളാക്കി ജീവിതകാലം മുഴുവനും അത് നിലനിർത്തി, അത് പരിപാലിച്ച്, അതിനനുസരിച്ച് ജീവിച്ച് അടുത്ത തലമുറയ്ക്ക് കൈമാറാൻ പറ്റുന്ന നിലക്ക് നല്ല ബറക്കത്തുള്ള ഹാഫിളീങ്ങളാക്കണേ അല്ലാ. ഹാഫിളാത്തുകളാക്കണേ അല്ലാ. അല്ലാഹു കൊടുത്ത ഏക മകളെ ഖുർആൻ പഠിക്കാൻ തിരഞ്ഞെടുത്ത മാതാപിതാക്കൾക്ക് നീ എല്ലാവിധ ഐശ്വര്യവും കൊടുക്കണേ അല്ലാഹ. എല്ലാവിധ ബറക്കത്തും പ്രദാനം ചെയ്യണേ അല്ലാ. റബ്ബേ, ഞങ്ങൾ ഏഴകളായ അടിമകളാണ്, ചോദിച്ചിട്ട് മതി വരുന്നില്ല. കാരണമെന്തേ? ലോകത്തെ മനുഷ്യന്മാരോട് ചോദിച്ചാൽ കേൾക്കുമ്പോഴവർക്ക് മടിയാണ്, നിനക്ക് ചോദിക്കുന്തോറും ഇഷ്ടമാണ്, അപ്പൊ നിന്നോട് ചോദിക്കാൻ ഞങ്ങൾക്കിഷ്ടമാണ്. അല്ലാ, വേറെ ആര് തന്നാലും അവർക്കുള്ളതിൽ നിന്ന് കുറയും, നീ തന്നാൽ നിനക്കൊന്നും കുറയില്ല, അപ്പൊ നിന്നോട് ചോദിക്കാൻ ഞങ്ങൾക്ക് താല്പര്യമാണ്. നീ ചോദിക്കാതെ കോടിക്കണക്കിന് നിഅമത്ത് ഞങ്ങൾക്ക് തന്നവനാണ്, അപ്പോഴും ഞങ്ങൾക്ക് ചോദിക്കാൻ ആവേശമാണ്. റബ്ബേ, നീ ഞങ്ങൾക്ക് എല്ലാ റഹ്മത്തിന്റെ കവാടങ്ങളും തുറന്നു തരണേ അല്ലാ. മഴയില്ലാതെ വിഷമിക്കുന്ന നാടുകളിൽ മഴ നൽകണേ അല്ലാ. മഴ നൽകണേ അല്ലാ. അല്ലാഹുമ്മ അൻസിൽ സമാ അലൈനാ മിദ്റാറാ. അല്ലാഹുമ്മ അൻസിൽ സമാ അലൈനാ മിദ്റാറാ. ഞങ്ങളുടെ സ്ഥാപനങ്ങൾ വീടുകളിലൊക്കെ മഴയില്ലാതെ വെള്ളത്തിന് ക്ഷാമമുണ്ട്. നീ ഞങ്ങൾക്ക് മഹൈറായ റഹ്മത്തിന്റെ മഴ നൽകണേ അല്ലാ. അല്ലാ, ഞങ്ങളുടെ സഹോദരങ്ങളാണ് അലപ്പോയിൽ ചിതറി തെറിച്ചു കൊണ്ടിരിക്കുന്നത്, സിറിയയിൽ മരിച്ചു വീണുകൊണ്ടിരിക്കുന്നത്. അല്ലാഹുവേ, അവരിൽ നിന്ന് മരണപ്പെട്ടവരുടെ പരലോകം സ്വർഗമാക്കണേ അല്ലാ. ജീവിച്ചിരിക്കുന്നവർക്ക് സുരക്ഷ നൽകണേ അല്ലാ. ധിക്കാരികളായ ഭരണാധികാരികളെ നീ നിയന്ത്രിക്കണേ അല്ലാ.
നിന്റെ കഹറ് കൊണ്ടവരെ നീ പിടിക്കണേ അല്ലാ, നിന്റെ പരമാധികാരം കൊണ്ടവരെ കൈകാര്യം ചെയ്യണേ അല്ലാ, നിന്റെ പാവങ്ങളായ അടിമകൾക്ക് നീ കരുണ ചൊരിയണേ അല്ലാ. അല്ലാഹുവേ, നിന്റെ പാവങ്ങളായ അടിമകൾക്ക് നീ കരുണ ചൊരിയണേ അല്ലാ. മ്യാൻമാറിലെ ഞങ്ങളുടെ സഹോദരങ്ങൾ, സിറിയയിലെ ഞങ്ങളുടെ സഹോദരങ്ങൾ, ഫിലിസ്തീനിലെ ഞങ്ങളുടെ പാവങ്ങളായ സഹോദരങ്ങൾ, അല്ലാ എല്ലാവർക്കും നീ കാവലേകണേ അല്ലാ. ധിക്കാരികളായ ഭരണാധികാരികളെ നിന്റെ പരമാധികാരം കൊണ്ട് നീ നിയന്ത്രിക്കണേ അല്ലാ. അവർക്ക് നീ സൽത്തനത്ത് കൊടുത്ത് പാവങ്ങളെ വേദനിപ്പിക്കല്ലേ അല്ലാ. ഞങ്ങളുടെ നാട് നീ ഖൈറിന്റെ നാടാക്കണേ അല്ലാ. അല്ലാഹുവേ, അക്രമം ഉദ്ദേശിക്കുന്നവർക്ക് നീ അധികാരം നൽകല്ലേ അല്ലാ. ഖൈറും സലാമത്തും നൽകണേ അല്ലാ. അല്ലാഹുമ്മ അഇസ്നാ വലാ തുദില്ലനാ ബാരിക് ലനാ ഫീ കുല്ലി ഉമൂരിനാ വഹബ്ബിബ് ഇലൈനാ നബിയനാ വഹബീബനാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മിൻ അംവാലിനാ വഔലാദിനാ.